രാവണന്റെ തപസ് മുടക്കുവാൻ വാനരന്മാർ മണ്ഡോദരിയെ ഹോമസ്ഥലത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. വാനരന്മാരുടെ തല്ലിക്കൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. വാനരന്മാരുടെ തല്ലിക്കൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. ഇതെന്ത് ധ്യാനമാണ്? ഈ കുരന്മാരനെ തലമുറ ചുറ്റിപ്പിടിച്ച് നിലത്ത് കൂടെ വലിച്ചു വെക്കുന്നു. അഭിമാനിയായ രാവണ പത്നിക്ക് ഈ നിലമെന്നിട്ടും അങ്ങ് മിണ്ടാതിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ ഹോമയും ധ്യാനവും? പുരുഷന് ഭാര്യയാണ് സമ്പത്ത് എന്ന് പറയുന്നു. പക്ഷേ അവള് ശത്രുക്കൾ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും മൗനിയായി ഇരിക്കുന്നവന് മരണം തന്നെ നല്ലത്. അങ്ങ് പ്രാണഭയം കൊണ്ട് മൂഢനായിപ്പോയോ? ഭാര്യാവിലാപം കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയേയുമയച്ചാർത്തു വിളിച്ചു പുറത്തുപോ നീടിന. മണ്ഡോദരി, ദുഃഖിക്കാതിരിക്കുക. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊല്ലാനായി ഞാൻ തന്നെ പുറപ്പെടുകയാണ്. വിജയവും പരാജയവും പോർക്കളത്തിൽ തീരുമാനിക്കപ്പെടട്ടെ. ദ്രോഹ ജേതാവായ രാവണൻ വിജയത്തിന്റെ ഒരു തൂവൽ കൂടി കിരീടത്തിൽ ചൂടി തിരിച്ചു വരും. സീതയെ രാമന് കൊടുക്കുക, രാജ്യം വിഭീഷണനും. എന്താ, യുദ്ധത്തിൽ പുത്രന്മാരും ചങ്ങാതിമാരും മന്ത്രിമാരും മരിച്ചു. അവരുടെ ജീവത്യാഗം എന്തിനായിരുന്നു? അവസാനം യുദ്ധരംഗത്തു നിന്നും സന്യാസത്തിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല. ഒന്നുകിൽ രാഘവനെ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ 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 രാഘവൻ എന്നെ കൊല ചെയ്യും. മണ്ഡോദരി, രാമബാണമേറ്റ് ഞാൻ മരിക്കുകയാണെങ്കിൽ നീ സമാധാനപൂർവ്വം കേൾക്ക്. യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ സീതയെ കൊന്ന് നീ അഗ്നിപ്രവേശം ചെയ്യുക. സർവസന്നാഹങ്ങളോടും നാം ശത്രുവിനെ ജയിക്കാനുള്ള യുദ്ധത്തിന് പുറപ്പെടുകയായി. യുദ്ധഭൂമി. രാവണന്റെ കൂടെ ചതുരംഗ സേനയും 10 പടനായകന്മാരും യുദ്ധഭൂമിയിൽ അണിനിരന്നു. അസുരപ്പട. രാമൻ അസുരപ്പടയോട് ഏറ്റുമുട്ടി. ഓരോ അസുരനും ഓരോ രാമൻ തന്നോടാണ് പോരടിക്കുന്നതെന്ന് ഓരോ രാക്ഷസനും തോന്നി. 10,000 നിശാചര വീരന്മാർക്ക് 10,000 രാമൻ. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. അന്തിമ സമരത്തിന്, ജീവൻ മരണ പോരാട്ടത്തിന് രാവണൻ തന്നെ രാമന്റെ നിരയെടുത്തു. കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തി രാമൻ അവരുടെ രക്ഷയ്ക്കെത്തി. പിന്നെ അസ്ത്രങ്ങളുടെ പേമാരി തുടങ്ങി. രാമനും രാവണനും ലഭ്യമായ എല്ലാ ദിവ്യാസ്ത്രങ്ങളും പരസ്പരം അയച്ചു. വിഭീഷണൻ രാവണന്റെ കുതിരകളെ ഗതകൊണ്ടടിച്ചു കൊന്നു. രാവണൻ പിന്നെ സഹോദരന്റെ നേരെയായി ആക്രമണം. ലക്ഷ്മണൻ ഓടിയെത്തി ദശഭുഗനെ അസ്ത്രങ്ങളിൽ മുറിവേൽപ്പിച്ചു. രാവണൻ ലക്ഷ്മണന്റെ മാറിൽ ഒരു അമ്പെയ്തു. അമ്പേറ്റ് ലക്ഷ്മണൻ വീണു. രാമൻ അവിടെ പാഞ്ഞെത്തി സഹോദരന്റെ മാറിൽ തുളഞ്ഞു കയറിയ അസ്ത്രം ഊരിയെടുത്തു.
വാനരന്മാർ ലക്ഷ്മണൻ ശുശ്രൂഷിക്കാൻ ചുറ്റും കൂടി. രാമൻ സർവശക്തിയും സമാഹരിച്ച് കരുതി ശത്രു നിസ്സാരനല്ല രാവണൻ, രാക്ഷസകുല നായകൻ ജഗത് പ്രതാപി ദേവേന്ദ്രൻ തന്റെ തേരാളിയായ മാതലിയെ രാമന്റെ തേർതെളിക്കാൻ അയച്ചു. മാതലിയുടെ തേരിലിരുന്ന് രാമൻ രാവണന്റെ മേൽ പേമഴ പോലെ ശരങ്ങൾ ചെയ്തു. ഒരു തലയറുത്തെറിഞ്ഞാൽ നിമിഷങ്ങൾക്കകം അത് വീണ്ടും മുളച്ചു വരും. പത്ത് തലയും ഒരേ സമയം അറുത്തെറിഞ്ഞാൽ മാത്രമേ രാവണനെ കൊല്ലാനാവുകയുള്ളൂ. രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതു പോലെ ബാണഗണം പൊഴിച്ചിടുന്ന നേരം ഞാനൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. അഗസ്ത്യ മഹർഷി നൽകിയ ബ്രഹ്മാസ്ത്രം എന്ന ദിവ്യായുധം കൊണ്ട് രാവണൻ വധിക്കാനാവൂ എന്ന് തേരാളിയായ മാതലി ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു. ശ്രീരാമൻ രാവണന്റെ നെഞ്ചിലേക്ക് ആ ദിവ്യാസ്ത്രം ചെയ്തു. രാവണന്റെ മാറ് തുളഞ്ഞു കയറിയ ആ ബ്രഹ്മാസ്ത്രം രാവണനെ വീഴ്ത്തി. ശ്രീരാമചന്ദ്രൻ രാക്ഷസരാജനെ വധിച്ചു. വാനരപ്പട സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. മുനിമാർ ശ്രീരാമനെ വാഴ്ത്തി. മണ്ഡോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാവണന്റെ ജീവനത്തെ ശരീരത്തിൽ വീണ് വിലപിച്ചു. വിഭീഷണനും ജ്യേഷ്ഠനെ ഓർത്ത് ഒരിറ്റി കണ്ണുനീർ വീഴ്ത്തി. ലങ്കയിലെ രാജാവായി വിഭീഷണനെ വാഴിച്ചു. ശ്രീരാമൻ സീതയുടെ അടുത്തേക്ക് രാവണനെ വധിച്ച വാർത്തയുമായി ഹനുമാനെ അയച്ചു. വിവരമറിഞ്ഞപ്പോൾ സീത സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ.